അങ്ങനെ ഒരു പടയൊരുക്കം എനിക്കെതിരായിട്ട് എൻ്റെ പാർട്ടി എനിക്ക് പരിപൂർണമായ വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുവാൻ തീരുമാനിച്ചത്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഏതാണ്ട് 223,000 വരുന്ന പാർട്ടി പ്രവർത്തകരാണ് എനിക്ക് വോട്ട് ചെയ്ത് തന്നെ പിന്തുണച്ചിരിക്കുന്നത്. ഒരുപാട് നേതാക്കന്മാരുടെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആക്ഷേപിക്കുന്ന പോലെ പാർട്ടിക്കകത്തു നിന്ന് ഒരു പടയൊരുക്കമുണ്ട്. ഒന്ന് പാർട്ടിക്കകത്തു നിന്ന് അങ്ങനെ പടയൊരുക്കം നടത്തി എന്തെങ്കിലും ഇല്ലാതെയാക്കേണ്ടുന്ന തലത്തിലൊന്നും ഞാൻ വളർന്നിട്ടില്ല. പാർട്ടിക്ക് ആ തരത്തിലൊന്നും വളർന്നിട്ടില്ല എന്നുള്ള നല്ല ബോധ്യം, ആർക്കെങ്കിലുമൊക്കെ പടയൊരുക്കം നടത്താൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും എനിക്ക് പരിപൂർണമായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചത്, ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരാളെയും കൈവിടാത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുള്ളിടത്തോളം കാലം നിങ്ങൾ പറയുന്ന ആശങ്കകൾ എനിക്കില്ല. നടപടികളെ മുഴുവൻ സംശയത്തിന്റെ നേരിൽ നിർത്തുന്ന ഒരു ആരോപണമാണ് ഈ വ്യാജ ഐഡി കാർഡ്. അതിൽ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട്. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അവർ താങ്കളുടെ വിശ്വസ്തരാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. താങ്കളുടെ മറുപടി എന്താണ്? കേരളത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എൻ്റെ വിശ്വസ്തർ തന്നെയാണ്. ഒരാളെയും ഞാൻ അങ്ങനെ ഡിസോൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ഏതെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എൻ്റെ വിശ്വസ്തരാണ്. ഞാൻ അവരുടെയും വിശ്വസ്തൻ തന്നെയാണ്. അതങ്ങനെ വിട്ടേക്കാം. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ, മറുപടി വേണ്ടേ? അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഒരു ആശങ്ക പങ്കുവച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നു. സാധാരണഗതിയിൽ BJP സംസ്ഥാന പ്രസിഡന്റിനെ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസിനകത്ത് പോലും കൃത്യമായി ചോദ്യം ചെയ്യുവാനോ മൊഴിയെടുക്കുവാനോ ഒന്നും തയ്യാറാകാത്ത പോലീസ്, കേരള പോലീസ്, പിണറായി വിജയൻ്റെ പോലീസ് ഈ വിഷയത്തിനകത്ത് അത്യുത്സാഹം കാണിച്ചിരിക്കുകയാണ്. സന്തോഷം, K.സുരേന്ദ്രൻ്റെ മൊഴിയെടുത്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണല്ലോ Day 1 ഞങ്ങൾ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകാത്തതാണോ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നതിന് മുൻപ് അന്വേഷണത്തിൻ്റെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് തന്നെ K.സുരേന്ദ്രനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A.റഹീമും ഒരേ വാചകം തന്നെയല്ലേ പറഞ്ഞത്? അവരെന്താ പറഞ്ഞത്? അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസി ഉണ്ടോ? അവർ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞു, നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLAയുമായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ, പാലക്കാട് നിന്നുള്ള മറ്റൊരു മുൻ MLA, അതുപോലെ തന്നെ സുനിൽ കനകോലു. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, സുനിൽ കനകോലുവിൻ്റെ ട്രെൻഡിങ് സമയമാണ്. CPM ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ വീട്ടിൽ പശു ഒന്ന് ഒച്ചത്തിൽ കരഞ്ഞാൽ അവിടെയും പറയും, അല്ലെങ്കിൽ പാല് ചുരത്താതിരുന്നാലും പറയും, ഇതിനകത്ത് സുനിൽ കനകോലുവിൻ്റെ ഇടപെടലുണ്ടോ എന്ന് ചോദിക്കുന്നൊരു സുനിൽ കനകോലു മാനിയ CPM നേതാക്കന്മാർക്ക് പൊതുവേ പിടിച്ചിട്ടുണ്ട്. പോട്ടെ, സുനിൽ കനകോലുവിൻ്റെ ഉൾപ്പെടെ ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് തുടങ്ങുന്നതിന് മുൻപ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവരൊക്കെയാണ് ഇതിൽ പ്രതി ചേർക്കപ്പെടേണ്ടവർ എന്ന കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഞങ്ങൾക്കതിനകത്ത് പരാതിയില്ല. Day 1 പറഞ്ഞ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. 765,000 ആളുകൾ, ചെറുപ്പക്കാർ വോട്ടെടുപ്പിൽ പങ്കാളികളായ ഒരു വിശാലമായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഏതൊരു അന്വേഷണവും അന്വേഷണ ഏജൻസികൾക്ക് നടത്താം. ആ അന്വേഷണത്തെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണത്തെ ഒരു തരത്തിലും പ്രതിരോധിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ അന്വേഷണത്തിന് പിന്നിലെ രാഷ്ട്രീയത്തെ കൃത്യമായി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇപ്പോൾ എന്താ വിഷയം? യൂത്ത് കോൺഗ്രസിൻ്റെ, ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ നിങ്ങൾ മാധ്യമങ്ങളുടെയൊക്കെ, ചില മാധ്യമങ്ങളുടെ, എല്ലാ മാധ്യമങ്ങളെയും ഞാൻ പറയുന്നില്ല, ചില മാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി തകർക്കാൻ പറ്റുമോ? യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ കമ്മിറ്റിയെ ഒന്ന് ആക്ഷേപിക്കുവാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തുകയാണ് പിണറായി വിജയനും പാർട്ടിക്കാരും. അതിന് സുരേന്ദ്രൻ്റെ എല്ലാവിധമായ പിന്തുണയുമുണ്ട്. അവർ നടത്തി നോക്കട്ടെ. അതല്ലാതെ മറ്റൊരു വിഭാഗം പ്രവർത്തകർ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം കണ്ണൂരിലടക്കം നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ജാഥ കേരളത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ ഈ ജാഥയുടെ PR ഏറ്റെടുത്തിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ട്, ചില മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ മാധ്യമങ്ങളും അല്ല പറയുന്നത്, സർക്കാർ എതിരായിട്ട് നിൽക്കുന്ന, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായി നിൽക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഈ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പറ്റിയല്ല പറയുന്നത്. ഈ മാധ്യമപ്രവർത്തകർ, നിങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകരും നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് എന്താ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ? രാവിലെ പ്രഭാത ഭക്ഷണം എന്താണ്? ഇഡലിയാണോ, ദോശയാണോ, ഉപ്പും കടലയുമാണോ, അത് ഉപ്പുമാവും കടലയുമാണോ, അതോ പുട്ടും കടലയുമാണോ എന്നാണ് രാവിലത്തെ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മന്ത്രിമാർക്കൊപ്പമുള്ള പ്രഭാത സവാരിയെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര ജാഥ നടന്ന് ഇത്രയും ദിവസമായി, ഇതുവരെ ആ ജാഥയ്ക്കകത്ത് പരാതി പറഞ്ഞ ആരുടെയെങ്കിലും പരാതി പരിഹരിച്ചതായിട്ടുള്ള ഒരു വാർത്ത പോലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്താനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തി. അന്ന് അധിക്ഷേപിച്ചല്ലോ, വില്ലേജ് ഓഫീസറുടെ പണിയാ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ആ വില്ലേജ് ഓഫീസറുടെ പണി ചെയ്തുവെന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ആ വില്ലേജ് ഓഫീസറുടെ പണി ചെയ്യാനും മടിയില്ലാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി
പരാതി പരിഹരിച്ച എത്ര കേസുകൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്?